നാമം ഇന്ന് പകരം നമ്മുടെ മധ്യ മഹത്വം എടുക്കട്ടെ. നമുക്ക് ഒരുമിച്ച് നമ്മുടെ രക്ഷിതാവായ കർത്താവിനെ ആരാധിക്കുവാൻ ദൈവം തന്നെ അവസരത്തിനായി സ്തോത്രം. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കുടുംബം, ഇവിടെയുള്ള മറ്റ് എല്ലാ കർത്തൃദാസന്മാർ, കടവരികൾ, എല്ലാ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ, നിങ്ങൾക്ക് എല്ലാവർക്കും ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എൻ്റെ വന്ദനം അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് കർത്തൃദാസൻ അവരുടെയും കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയത്താട് ദാസനുമായി ഞങ്ങൾക്ക് ഒരുമിച്ച് ബദേവഗഡ് കോളേജിൽ ഒരുമിച്ച് പഠിക്കുവാനും, മാത്രമല്ല ഒരു റൂമിൽ പാർത്ത് ബദേലായിരിക്കുവാനൊക്കെ കർത്താവ് കൃപ തന്നു. പ്രിയ ദാസിൻ്റെ കുടുംബത്തെ ഓർത്ത് ഞാൻ കർത്താവ് മഹത്വം കൊടുക്കുന്നു. തൻ്റെ സഹോദര കുടുംബങ്ങൾക്കായി സ്തോത്രം. കർത്താവ് സഹായിക്കട്ടെ. അതുപോലെ തന്നെ ഞാൻ ഒപ്പിയിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രിയ തോമസൻ ചാനം കുടുംബമായിട്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്നല്ലോ. അവരോട് ചേർന്ന് ദൈവത്തെ ആരാധിപ്പാൻ ദൈവം തന്ന അവസരത്തിനായി കർത്താവിന് മഹത്വം കൊടുക്കുന്നു. സഹോദരം രാജചാനും കുടുംബത്തിനായി സ്തോത്രം. അതുപോലെ തന്നെ അവിടെ തന്നെ ജി എൻ സി കുട്ടിയൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവരെയും വന്ന് കാണുവാൻ കർത്താവ് തന്ന അവസരത്തിനായി സ്തോത്രം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് പൗലോസ്. സ്വന്തം സ്ഥലം കണ്ണൂർ ജില്ലയിൽ ചെറുപുഴ എന്ന സ്ഥലത്താണ്. ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു. 85 കർത്താവിൻ്റെ വചനം പഠിക്കാൻ വന്നുകൊണ്ട് വീട് വിട്ടു പോരേണ്ടി വന്നു. 85 മുതൽ ബദേൽ ബൈബിൾ കോളേജിൽ പഠിച്ചു. 88 അവസാനം കല്ലുമല മാവേലിക്ക് ശുശ്രൂഷയ്ക്ക് വന്നു. കഴിഞ്ഞ 29 വർഷമായി അസംബ്ലി സഭകളുടെ വിവിധ സഭകളിൽ മാവേലിക്കര ആയങ്ങുള സഭ സെക്ഷനിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ കായംകുളം സെക്ഷനിൽ തഴവ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം ഞാൻ ആദ്യം പട്ടാളപതിപ്പുറത്ത് ആരംഭിച്ചിരുന്നു. 13 വർഷമായിട്ട് ശുശ്രൂഷിച്ചു. ഇപ്പോൾ വീണ്ടും തഴവ എന്ന സ്ഥലത്ത് ഒരു പുതിയ പ്രവർത്തനം ആരംഭിച്ചു. 3 വർഷമായിട്ട് ആ ദേശത്ത് അവിടെ പ്രവർത്തിക്കുന്നു. ഏകദേശം 70 പേര് ഈ 3 വർഷത്തെ ദൈവം തന്നിട്ടുണ്ട്. അനുഗ്രഹപ്പെട്ട സമൂഹം നടക്കുന്നു. കഴിഞ്ഞ 14 വർഷമായി അസംബ്ലി സഭയുടെ പ്രസ്ബിറ്ററി അംഗമായി സേവനം അനുഷ്ഠിക്കുന്നു. ഇപ്പോൾ കായംകുളം സെക്ഷൻ്റെ പ്രസ്ബിറ്ററായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ പ്രവർത്തനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. മറ്റ് മുഖവരങ്ങളൊന്നും പറഞ്ഞ് സമയം ദീർഘിപ്പിക്കാതെ നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയിൽ ഇരിക്കാം. മർക്കോസിന്റെ സുവിശേഷം 3 അധ്യായം, അതിന്റെ 13, 14, 15 വാക്യം. മാർക്ക് ചാപ്റ്റർ 3:13-15. പിന്നെ അവൻ മലയിൽ കയറി തനിക്ക് ബോധിച്ചവരെ അടുക്കൽ വിളിച്ചു. അവർ അവന്റെ അരികെ വന്നു. അവൻ തന്നോട് കൂടെ ഇരിപ്പാനും പ്രസംഗിക്കേണ്ടതിന് അയപ്പാനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിന് അധികാരം ഉണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു. ഈ പരിശുദ്ധ വചനത്തിനായി നിയമിച്ചു എന്ന് സ്തോത്രം പറയാമോ? നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുന്ന ആ തെരഞ്ഞെടുപ്പിന്റെ രീതിയെ കുറിച്ചാണ് ഇന്ന് പകല് നാം ഇവിടെ വായിച്ചത്. അവിടെ നിന്ന് ദൈവപുത്രനാണെങ്കിലും അവിടെ നിന്ന് ഒരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യും മുമ്പേ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് ഇറങ്ങി വന്ന് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്ത് നിയമിക്കുകയാണ്. യേശുവിനോട് കൂടെ ധാരാളം പേരുണ്ടെങ്കിലും അവരിൽ നിന്ന് ചിലര് യേശു തെരഞ്ഞെടുത്ത് അപ്പോസ്തോലന്മാരായി നിയമിച്ചു. തന്റെ ശിഷ്യന്മാരെ അവരിൽ തിരഞ്ഞെടുക്കുകയാണ്. യേശുവിനെ ചുറ്റിപ്പറ്റിയൊരു വലിയ കൂട്ടം എക്കാലം ഉണ്ടായിരിക്കാം എന്ന് അതിൽ നിന്ന് ദൈവം തന്നെ യേശു തന്റെ ശിഷ്യന്മാരെ വേർതിരിക്കുകയാണ്. ഈ വേർതിരിച്ച ശിഷ്യന്മാരെ നിയമിക്കുന്ന നിയമന ഉദ്ദേശമാണ് ഇന്ന് നാം ഇവിടെ വായിച്ചത്. അതിന്റെ പശ്ചാത്തലത്തിൽ ധാരാളം കാര്യം പറയാനുണ്ടെങ്കിലും സമയത്തിന്റെ പരിമിതി കൊണ്ട് യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ നിയമിച്ചതിന്റെ നിയമന ഉദ്ദേശം ഈ വേദഭാഗത്തിൽ പറയുന്നുണ്ട്. അത് ഇന്ന് പകരുന്നതുമായി പങ്കുവെക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. അവൻ മലയിൽ നിന്ന് ഇറങ്ങി വന്ന് പന്തിരുവരെ അടിക്കൽ വിളിച്ചുകൊണ്ട് പറയുന്നു, തന്നോട് കൂടെ ഇരിക്കുവാനും പ്രസംഗിക്കേണ്ടതിന് അയക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കി അധികാരമുണ്ടാകുവാനും പന്തിരുവരെ നിയമിച്ചു.
ഞാനും നിങ്ങളും ഒരു കാര്യം വെറുതെ ചെയ്യുകയില്ല, ചെയ്യുന്നതിന് പിന്നെ ഉദ്ദേശമുള്ളത് പോലെ തന്നെ യേശു കർത്താവ് ഈ 12 പേരെ നിയമിച്ചതിന് ഉദ്ദേശം പറയാണ്. 3 കാര്യം ഇവിടെ പറയുന്നു. 1, തന്നോടുകൂടെ ഇരിക്കണം. ആമേൻ, ഹല്ലേലൂയ. 2, പ്രസംഗിക്കേണ്ടതിന് അയക്കണം. 3, ഭൂതങ്ങളെ പുറത്താക്കാൻ അധികാരം ഉണ്ടാകണം. അഥവാ തന്നോടുകൂടെ ഇരിക്കുക, തനിക്ക് വേണ്ടി പോകുക, തന്റെ അധികാരം എക്സസൈസ് ചെയ്യുക, ഉപയോഗിക്കുക. ദൈവം തന്റെ ശിഷ്യന്മാരെ കുറിച്ച് ആഗ്രഹിക്കുന്ന 3 കാര്യങ്ങൾ തന്നോടുകൂടെ ഇരിക്കണം, തനിക്ക് വേണ്ടി പോകണം, തന്റെ അധികാരം ഈ ഭൂമിയിൽ ഉപയോഗിക്കണം. അതിനു വേണ്ടിയാണ് യേശു കർത്താവ് ശിഷ്യന്മാരെ നിയമിച്ചിരിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് അവൻ യഥാർത്ഥ ക്രിസ്ത്യാനി ആണെങ്കിൽ 3 ലോകവുമായി അവന് ബന്ധപ്പെടേണ്ടി വരും. 1, അവൻ ജീവിക്കുന്ന ഈ ഭൗതിക ലോകം അല്ലെ, ഭൗതികവുമായി ഒരു ബന്ധമുണ്ട്. 2, അവൻ ദൈവമൈതനാണെങ്കിൽ അവൻ സ്പിരിച്വൽ വേൾഡ്, ആത്മീയ ലോകവുമായി, ദൈവവുമായി, ദൈവ ആത്മമണ്ഡലവുമായി, ദൈവിക ലോകവുമായി ഒരു ബന്ധം അവനുണ്ടായിരിക്കും. തീർച്ചയായും ദൈവവുമായി ആത്മീയ ബന്ധപ്പെടുന്ന ഒരു ദൈവവൈതലിന്, ഒരു മനുഷ്യന് അവനെ ദുഷ്ടലോകവുമായി, ഈവൽ വേൾഡ്, ദുഷ്ടലോകവുമായി അവൻ ഇന്ററാക്ട് ചെയ്യേണ്ടി വരും. അതായത് ഫിസിക്കൽ വേൾഡ്, സ്പിരിച്വൽ വേൾഡ്, അതുപോലെ ഈവൽ വേൾഡ്, ഈ 3 ലോകവുമായി, 3 തലങ്ങളുമായി ഒരു ദൈവവൈതല് ബന്ധപ്പെടേണ്ടി വരും. ഇവിടെ യേശു കർത്താവ് പറയുന്നു, തന്നോടുകൂടെ ഇരിക്കുക, ആത്മലോകവുമായുള്ള ബന്ധം. പ്രസംഗിക്കേണ്ടതിന് അയക്കുക, ഈ ഭൗതിക ലോകവുമായുള്ളവരെ ബന്ധം. ഭൂതങ്ങളെ പുറത്താക്കുക, ദുർശക്തികളുമായുള്ള അവന്റെ ഇടപെടലുകൾ. നാം നമുക്കും എനിക്കും നിങ്ങൾക്കും ഈ 3 ലോകവുമായി ബന്ധപ്പെടേണ്ടി വരും. നാം ദൈവസ്ഥല ഇരിക്കണം. ആത്മലോകവുമായുള്ള നമ്മുടെ ബന്ധം എക്കാലവും കീപ്പ് ചെയ്യുക, സൂക്ഷിക്കുക. അങ്ങനെ ആത്മലോകവുമായി ബന്ധപ്പെടുന്ന ഒരുവന് നിർബന്ധമായും അവന് ദൈവവുമായി ബന്ധമുണ്ടോ, അവന് ഈ ലോകത്തിലേക്ക് ഒരു സന്ദേശവുമായി പോകേണ്ടി വരും. ആ സന്ദേശവുമായി പോകുമ്പോൾ അതിനെതിരെ ഉയരുന്ന പാതാള ശക്തികളുണ്ട്, അതുമായി താൻ ഏറ്റുമുട്ടേണ്ടി വരും. ഈ 3 ലോകവുമായി ഇന്ററാക്ട് ചെയ്യുമ്പോൾ ജയകരമായ ജീവിതത്തിനാണ് യേശു കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പഴയ നിയമത്തിലെ വീണ്ടെടുപ്പുകാരനായ മോശയുടെ ജീവിതത്തെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ, മോശയുടെ ജീവിതത്തെ കുറിച്ച് പരിശുദ്ധ വചനം പറയുന്നത് ആവർത്തന പുസ്തകം 34 അധ്യായത്തിൽ 12 വാക്യം അവസാനത്തെ വാക്യം പറയുന്നു, മോശയെ പോലെ വേറൊരു പ്രവാചകൻ ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മോശയുടെ പ്രത്യേകത 34 ആവർത്തന 34 10 മുതൽ നാം വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അറിഞ്ഞ് വായിക്കാൻ പറ്റുമോ? ഫറവോനോടും ഇസ്രായേൽ ദേശത്തെ സകലത്തിന്മാരോടും ചെയ്യുവാൻ മോശ നിയോഗിച്ചേച്ച അടയാളങ്ങളും എല്ലാ ഇസ്രായേലും കാണുക. അടുത്തത് മോശയെ പോലെ വേറെ പ്രവാചകനില്ല എന്ന് പറയുമ്പോൾ 3 വാക്ക് നമ്മൾ ശ്രദ്ധിക്കണമേ. ഫറവോനോടും അവന്റെ സകല വൃത്യന്മാരോടും ദേശത്തോടും ചെയ്യുവാൻ. 2, ഇസ്രായേൽ ജന കാണുക. 3, യഹോവുമായി അഭിമുഖമായി സംസാരിച്ചത്. ഓക്കെ, മോശയുടെ 3 ബന്ധങ്ങൾ, ദൈവവുമായി അഭിമുഖമായ ഒരു ബന്ധം, ഇസ്രായേൽ ജനത്തിന് വേണ്ടി അവരുടെ മുമ്പാകെ, 3, ഫറവോനോടും അവന്റെ ഭൃത്യന്മാരോടും. അവിടെ 3 ബന്ധങ്ങൾ, ദൈവവുമായി അഭിമുഖമായ ഒരു ബന്ധം. ഈ ദൈവത്തെ അഭിമുഖിക്കേണ്ട മോശ ദൈവത്തെ നിയോഗിക്കപ്പെട്ട് ഇസ്രായേൽ മക്കളുമായുള്ള ഇന്ററാക്ഷൻ, അവരെ വിടുവിക്കുവാനുള്ള യത്നം, അതിന് എതിരെ നിൽക്കുന്ന ഫറവോനും അവന്റെ സർവ ഭൃത്യന്മാരും, അതിനുവേണ്ടി തന്നെയല്ലേ ഇത് ശിഷ്യന്മാരെ നിയമിച്ചത്? അവരോടുകൂടെ ഇരിക്കുവാൻ, അവന് വേണ്ടി പോകുവാൻ, അവന്റെ അധികാരം ഉപയോഗിക്കുവാൻ, ഇതിനു വേണ്ടി സ്വർഗം നമ്മെ നിയമിച്ചിരിക്കുന്നു. ആ നിയമന ഉദ്ദേശത്തിന് 3 കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞതേ ഉള്ളൂ. ഇത് നാം അപഹൃദയത്തിന് വെക്കുക. ഇന്ന് ആ നോക്കി ലഭ്യമായ ആ കൃത്യസമയത്ത്
അവൻ ഈ മൂന്ന് ലക്ഷ്യത്തോടുകൂടെ ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ മൂന്ന് ആ വേൾഡുമായിട്ടുള്ള ഇന്ററാക്ഷനിൽ അവൻ നമ്മൾ ദൈവം പ്രതീക്ഷിക്കുമ്പോൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഥമമായും യേശു കർത്താവ് പറയുന്നു, നിങ്ങളെ വിളിച്ചത് എന്നോട് കൂടെ ഇരിക്കുവാൻ. വെല്ലുവിളികളും വേദനകളും പ്രതിസന്ധികളും അപവാദങ്ങളും ഒത്തിരി ഒത്തിരി ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ അതിനെ തരണം ചെയ്യണമെങ്കിൽ, ലോകത്തിന്റെ ആ എല്ലാ വെല്ലുവിളിയും തരണം ചെയ്യുവാൻ എനിക്ക് നിനക്ക് കഴിയണമെങ്കിൽ നാം ദൈവസ്ഥലിയിരിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിലും ഒത്തിരി പ്രതിസന്ധികളെ, വെല്ലുവിളികളെ, അപവാദ ശരങ്ങളെ അവന്റെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ചില വർഷങ്ങൾ വീട്ടിൽ പോകുവാൻ കഴിയാതെ സെമസ്റ്ററിലേക്ക് പോലും വീട്ടിൽ പോകുവാൻ കഴിയാതെ കോളേജിൽ പാർട്ടി ചില കാലഘട്ടങ്ങൾ എന്റെ ജീവിതത്തിലുണ്ട്. ആമേൻ. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ അവ ഏത് സമയത്തും അവ നമുക്കൊരു ആശ്രയ സ്ഥലമുണ്ട്, യേശുവിന്റെ സന്നിധി. നമ്മെ വിളിച്ചത് അവരോടുകൂടെ ഇരിക്കുവാൻ. അവരോടുകൂടെ ഇരുന്നുള്ള ഗുണങ്ങൾ എന്താണ്? ഇതാണ് നമുക്ക് വേഗത്തിൽ ചിന്തിക്കേണ്ടത്. അവരോടുകൂടെ ഇരിക്കുവാൻ. നമുക്കറിയാം മോശ ദൈവസ്ഥനെ ഇരുന്നു എന്ത് ലഭിച്ചു? ആവർത്തന പുസ്തകം 32:3 മൂന്നാം വാക്യം പറയുന്നു, അവൻ തന്റെ ജനത്തെ സ്നേഹിക്കുന്നു, സകല വിശുദ്ധന്മാരുടെ തൃക്കൈയിൽ ഇരിക്കുന്നു, അവർ തൃക്കാലത്തിൽ ഇരുന്നു, അവൻ ദൈവത്തിന്റെ പ്രമാണങ്ങളെ പ്രാപിച്ചു. ആമേൻ, ഹല്ലേലൂയ. അവന്റെ തൃക്കാലത്തിൽ ഇരുന്നാൽ ദൈവിക പ്രമാണങ്ങൾ പ്രാപിക്കാം. ആമേൻ. ഞാനും നീയും ദൈവസന്നിധിയിൽ ഇരുന്നു കഴിഞ്ഞാൽ ദൈവത്തിങ്കിൽ നിന്ന് ദൈവത്തിന്റെ ശബ്ദം കേൾക്കാം, ദൈവത്തിന്റെ പ്രമാണം പ്രാപിക്കാം, ദൈവത്തിന്റെ ആനന്ദം പ്രാപിക്കുവാൻ കഴിയും. ആർക്ക്? അവന്റെ സന്നിധിയിൽ ആർ ഇരിക്കുവാൻ തയ്യാറാകുന്നുവോ അവർക്ക്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. അവർ ദൈവത്തിൽ ഇരുന്നു, ദൈവിക പ്രമാണം പ്രാപിച്ചു. ഹല്ലേലൂയ. ഞാൻ വിശദീകരിക്കുന്ന മോശ ദൈവത്തിൽ ഇരുന്നു പ്രമാണം പ്രാപിച്ചു ചേർത്ത് നിങ്ങൾക്കറിയാം. രണ്ട്, അവന്റെ സന്നിധി ഇരുന്നാൽ എന്താണ് ഗുണം? നമുക്കറിയാം മോശ 40 ദിവസം ദൈവത്തിൽ ഇരുന്ന് ആ പർവ്വതത്തിൽ പ്രാപിച്ച കൽപ്പനകളുമായി ഇറങ്ങി താഴോട്ട് വരുമ്പോൾ ജനം പറഞ്ഞു, ഹേ മോശ, ഞങ്ങൾക്ക് ഇതിന്റെ മുഖം നോക്കാൻ പറ്റുന്നില്ല. മുഖം മൂട്, ഒരു മൂട് ശീലയുടെ ഒരു മുഖത്തെ മറയ്ക്കുവാൻ ജനം ആവശ്യപ്പെടുക. കാരണം എന്താ? നമുക്കറിയാം അവന്റെ മുഖത്ത് തേജസ്. എന്താ സംഭവിച്ചത്? മോശ ദൈവസ്ഥലിൽ ഇരുന്നപ്പോൾ അവൻ ദൈവത്തിന്റെ തേജസ്സിന്റെ ഒരു ഇമ്പാർട്ടേഷൻ. അവൻ ആര് ദൈവസ്ഥലിക്കുവാൻ തയ്യാറായോ അവൻ ആ തയ്യാറി ദൈവസ്ഥലിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ നിന്ന് ഒരു പകർച്ച, ദൈവ തേജസ്സിന്റെ പകർച്ച, ദൈവ മഹത്വത്തിന്റെ പകർച്ച, ദൈവ ശക്തിയുടെ പകർച്ച, അവ ദൈവിക അധികാരത്തിന്റെ പകർച്ച, ദൈവിക സ്വഭാവത്തിന്റെ പകർച്ച. ആർക്ക്? ആർക്ക്? ആര് ദൈവസ് ഇരിക്കുവാൻ തയ്യാറാകുന്നു? അവരിലേക്ക് അവർ പോലും അറിയാതെ, മോശ പോലും അറിയാതെ ദൈവത്തിന്റെ ദൈവത്വത്തിലെ ചെലവ് അവങ്കിലേക്ക് പകർന്നതുപോലെ ഇന്ന് പകൽ അല്ല ഈ ദിവസങ്ങളിൽ ആര് ദൈവസന് ആത്മാർത്ഥമായി ഇരിക്കുവാൻ തയ്യാറാകുന്നുവോ അവർ ദൈവത്തിന്റെ പകർച്ച. ലോകത്തിൽ നോക്കുവാൻ കഴിയാതെ, ലോകത്തിന്റെ വിരൽച്ചുണ്ടലുകൾക്കോ ലോകത്തിന്റെ വെല്ലുവിളികൾക്കോ അടുത്തു ഒരുവൻ കഴിയാതെ വന്നാൽ അത് ദൈവത്തിന്റെ മഹത്വത്തിന്റെ പകർച്ച. ഇന്ന് മകൻ എത്ര പേരത് പ്രതീക്ഷിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആര് ദൈവത്തെ ഇരിക്കുവാൻ തയ്യാറാകുന്നു? അവന്റെ ദൈവ മഹത്വത്തിന്റെ ആ ദൈവിക മഹത്വം മാത്രമല്ല ദൈവ സ്വഭാവത്തിന്റെ ആ ദൈവ തേജസ്സിന്റെ ദൈവിക അധികാരത്തിന്റെ ഒരു പകർച്ച. ഇന്ന് പകൽ ഈ കൊച്ചുകൂട്ടത്തിന്മേൽ ആ പകർച്ച സംഭവിക്കട്ടെ. ആ ദൈവശക്തി വ്യാപരിക്കട്ടെ. ആ ദൈവത്തിന്റെ മഹത്വം വ്യാപരിക്കട്ടെ. ആ ദൈവിക സൗഖ്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. അവൻ ദൈവസ്ഥനിരുന്നാനുള്ള ഗുണം, ഒന്ന് അവന്റെ സ്ഥലിരുന്നാൽ ദൈവിക പ്രമാണം പ്രാപിക്കാം, രണ്ട് അവൻ ഒരു അവൻ ദൈവത്വത്തിന്റെ ഒരു പകർച്ച ഉണ്ടാകും, മൂന്ന് ദൈവസ്ഥനിരുന്നാനുള്ള ഗുണം. പുറപ്പാട് പുസ്തകം 32:9-10 വായിക്കും, വായിക്കണ്ട. അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. നമുക്കറിയാം മോശ പർവ്വതത്തിൽ കയറിച്ച് ദൈവസ്ഥലം ഇരിക്കുകയാണ്. ദൈവസ്ഥലം ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇങ്ങനെ അമ്മ ദൈവശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ 9 വാക്യത്തിലേക്ക് വന്നപ്പോൾ
മുപ്പത്തിരണ്ട് പുറപ്പാട് മുപ്പത്തിരണ്ടൊമ്പത് വരുമ്പോൾ ഞാൻ ഇങ്ങനെ അത് വായിച്ചപ്പോൾ പെട്ടെന്ന് ഞാൻ കാണുന്നത് ദൈവം വന്ന് ചാടി വിളിക്കാം. ഞാൻ കരുതില്ല, പക്ഷെ അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്, ദൈവം പറയുക, മോശയോട് പറയുക, വിടുക എന്നെ, വിടുക, എന്റെ കോപം ജ്വലിച്ചിരിക്കുന്നു, ഞാൻ അവരെ പോയി നശിപ്പിക്കട്ടെ. മോശ ദൈവസിനെ ഇരിക്കുക, ദൈവം ചാടി വിളിച്ച് പറയുക, എന്റെ വീട്, എന്റെ വീട്, ഞാൻ പോയി അവരെ പുസ്തക പരിചയമുള്ളവർക്ക് വിവരം പിടികിട്ടി കാണും. താഴെ താഴ്വരയിൽ ജനം കാളക്കുട്ടി ഉണ്ടാക്കി വാർത്ത കാളക്കുട്ടി ഉണ്ടാക്കി ആരാധിക്കുമ്പോൾ അമ്മ മോശയുടെ മോശ ദിവസം എനിക്ക് അപ്പോഴത്ത് പറഞ്ഞ ദൈവം പറഞ്ഞ കാര്യം പറയുന്നത് ഞാൻ അത് വായിച്ചു പെട്ടെന്ന് മനസ്സിലാക്കിയത് ദൈവം ചാടി എണീറ്റിട്ട് പറയുന്നത് എന്റെ വീട് ഞാൻ അവരെ പോയി നശിപ്പിക്കട്ടെ. അപ്പൊ മോശ ഒരുപക്ഷെ ഒരു ചെറിയ പുഞ്ചിനോട് പറഞ്ഞ കാണും, അമ്പുരാനെ അങ്ങനെ നീ പറയുന്നത്, നീ പോയി ഇവരെയൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞ നാട്ടുകാരൊന്നും പറയും, നീ കനാ മിശ്രമി ഒന്ന് പിടിപ്പിച്ചു കൊണ്ടുവന്ന ഈ ജനത്തെ നിനക്ക് കനാനാട്ടിൽ എത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് വഴി വെച്ച് നശിപ്പിച്ചു എന്നൊക്കെ പറ. ഞാൻ നോക്ക് ദൈവത്തിന്റെ കോപം അങ്ങ് അച്ഛ പോയി വരുവോ ഞങ്ങൾ പോയി അതിന് ദൂതെന്താണെന്ന് അറിയാമോ, ഒരു മോശ ദൈവ സൈനിക്കുവാൻ തയ്യാറായാൽ ദൈവ ക്രോധത്തെ തടയാമെന്നും ദൈവ ന്യായവിധിയെ കുടുംബങ്ങളുടെ നിശ്ചയമായിരുന്നെ ദൈവക്രോധത്തെ നമുക്ക് തടയുവാൻ കഴിയും ദൈവ സന്നിധിയിൽ ഇരുന്നാൽ. പ്രഭാത പുസ്തകം 33 അധ്യായം മുതല് നിങ്ങൾ പുസ്തകം തുറന്നു നോക്കിക്കഴിഞ്ഞാൽ രസകരമായ, ഞാനത് വായിച്ച് ചിരിച്ചിട്ടുണ്ട്, രസകരമായ ഒരു വാക്കുണ്ട്. പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിന്റെ 1-2 വാക്കുകൾ പെട്ടെന്ന് വായിക്കാമോ? നിങ്ങൾ ശ്രദ്ധിക്കണമേ, മോശയോട് ദൈവം പറയുകയാണ്, നീ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ജനത്തെ നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് ശ്രദ്ധിക്കണേ, ഇതുവരെ ദൈവം തമ്മനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ദൈവം പറഞ്ഞതാണ് ഞാൻ നീട്ടിയ കരം കൊണ്ടും എന്റെ ഭുജമഹാത്മ്യം കൊണ്ടും വിടിവിച്ചു കൊണ്ടുവന്ന എന്റെ ദൈവം പറഞ്ഞേ ഹോരൻ പറഞ്ഞ് ഞാൻ എന്റെ ജനത്തിനെ കണ്ടു കണ്ടു കേട്ടു കേട്ടു എന്റെ അവൻ കൈ നീട്ടിയൊരു വിടിവിച്ച കാളെ പറഞ്ഞു കൊണ്ടുവന്ന് ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി വന്ന ദൈവം ഈ ഇവിടെ എന്താ വായിക്കുന്നത്, നീ കൊണ്ടുവന്ന നിന്റെ അകത്ത് നീ കൊണ്ടുപോയിക്കോ ഞാൻ ദൂതനെ വിടാം. ഇന്നലെ അവരെ പറഞ്ഞോ ഞാൻ കൊണ്ടുവന്ന എന്റെ ജനത്ത് ഞാൻ കൊണ്ടുപോകാറുണ്ട്, ഇന്ന് ദൈവം എന്താ പറഞ്ഞത്, നീ കൊണ്ടുവന്ന നിന്റെ അകത്ത് നീ കൊണ്ടുപോയിക്കോ ഞാനങ്ങ് വരത്തില്ല ദൂതനെ പറഞ്ഞു വിട്ടേക്കാറുണ്ട്. എന്നാ മോശം ഒന്നും മിണ്ടിയില്ല. കുറെ സമയം കഴിഞ്ഞു അമ്മ 12 വാക്യ തിരികെ വന്നപ്പോ തമ്പര എന്ന് നീ കൂട്ടി പറയുകയാണ് എന്റെ സാന്നിധ്യം. മോശ ദൈവത്തോട് പറഞ്ഞു അമ്മ നിനക്ക് എന്നോട് കൃപ തോന്നുന്നു എന്തുകൊണ്ട് എന്നോട് പറഞ്ഞുവല്ലോ നിന്നെ അറിയത്തക്കവണ്ണം കൃപ എന്റെ മേൽ പകരണമേ എന്ന് ദൈവമായി സംസാരിച്ച് സംസാരിച്ചു വന്നപ്പോ അമ്മ 2 വാക്യത്തിൽ നീ കൊണ്ടുപോയിക്കോ ദൂതനെ വിടാമെന്ന് പറഞ്ഞ അതേ തമ്പുരാൻ പറഞ്ഞു വേണ്ട ദൂതനൊന്നും വരുന്നില്ല ഞാൻ തന്നെ വരാമെന്ന്. ഇങ്ങനെ പറയട്ടെ, നീ ദൈവ സ്ത്രീരിക്കുവാൻ തയ്യാറായാൽ ദൈവിക മനോഭാവത്തെ മാറ്റിമറിക്കണം. എനിക്ക് ലഭിച്ച ആമേൻ സമയം തീരുന്നു, വാക്കൻ നിർത്തട്ടെ. പുതിയ പറയുന്ന ആഗ്രഹം പറഞ്ഞ് നിർത്താൻ പോകുകയാണ്. ഓർക്കുക, ദൈവം നമ്മെ വിളിച്ചത് 3 കാര്യത്തിനാണ്. 1, അവനോടുകൂടെ ഇരിക്കുവാൻ. 2, അവനു വേണ്ടി പോകുവാൻ. 3,
അവൻ അവന്റെ അധികാരമായിരുന്നാൽ ഞാൻ രണ്ട് മൂന്ന് പ്രത്യേകതകൾ ഇരിക്കുന്നവനെ ഇരുന്നുള്ള ഗുണം ഞാൻ കുറച്ച്. ഒന്ന്, ഇരുന്നാൽ പ്രമാണം പ്രാപിക്കാം. രണ്ട്, ഇരുന്നാൽ ദൈവത്തിന് ഇമ്പാർട്ടേഷൻ ഉണ്ടാകും. ഇരുന്നാൽ ആ ദൈവ ന്യായവിധിയെ തടയാൻ പറ്റും. ഇരുന്നാൽ ദൈവിക മനോഭാവത്തവരെ ദൈവത്തെ ആരാധിപ്പടി കടന്നു. ദൈവവൈദ്യ സമൂഹമായി നാം അടുത്തു വന്നു എന്നതിനെക്കടുപരിയായി വ്യക്തിപരമായി അവന്റെ സ്ഥലത്താണിരിക്കുവാൻ ഇന്ന് എത്ര പേരും തയ്യാറാണ്. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, നീ ദൈവ സ്വീകരിക്കുവാൻ തയ്യാറായാൽ നിന്റെ മേൽ ഒരു നിയോഗമുണ്ട്. അയക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു നിമിഷം നിങ്ങളെ ഏൽപ്പിച്ചുകൊടുക്കേ. ഇന്ന് കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ഏൽപ്പിക്കുകയാണ്. അന്ന് ശിഷ്യന്മാരെ വിളിച്ചത് എന്തിനാണ്? കേട്ടു, എന്നെയും ഞാൻ വെറുതെ വന്നതല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ട്, അവൻ കയറി വന്നവനല്ല ഞാൻ. അവിടുത്തെ വിളി കേട്ട് എന്നെ ഈ ദൈവസഭ കൊണ്ടുവന്നെങ്കിൽ എന്നെ വിളിച്ചു വേറെ ചെയ്യേണ്ട കർത്താവ്. എന്നെ വിളിച്ച ഉദ്ദേശം ഉണ്ടല്ലോ. അവൻ അങ്ങനെ സ്വീകരിക്കാൻ വിളിച്ചെങ്കിൽ ഇതാ ഞാൻ തയ്യാറാണ് കർത്താവ്. അങ്ങോട്ട് കൂടെ ഇരിക്കുക, അങ്ങക്ക് വേണ്ടി പോകുക, അങ്ങനെ അധികാരം ഉപയോഗിക്കുക. എന്നെ ഏൽപ്പിക്കുന്നു പറഞ്ഞ് നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഈ വചനങ്ങളാ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാർ. Yeah.